ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇതാണ് പപ്പായ അല്ലെങ്കിൽ കർമൂസ. ഇപ്പോൾ കുത്തി തള്ളിയിട്ടതാണ്. അപ്പോൾ ഇത് വെച്ച് അമ്മ നല്ലൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പോകും. കാരക്കല്ലേ? കാക്കയ്ക്ക് വിരുന്ന് പിടിക്കുന്നുണ്ടല്ലോ. ഇപ്പം കാരക്ക നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി വെക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ കാരക്കൻ്റെ കുരുവൊക്കെ പൂക്കിയെടുക്കുക അല്ലേ. ആ, ഒരു 10 കാരക്ക നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെക്കുകയാണ്. കാരക്കൻ്റെ അകത്ത് പുഴുണ്ടാവും, നോക്കണം. നല്ല കാരക്കയാണ്, ഇതിലുണ്ടാവില്ല. അപ്പൊ പിന്നെ ഇതിന്റെ കുരു നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അമ്മ പറയുന്നത് കുരു കളയണ്ട, കുരു കൊണ്ട് നല്ലൊരു ഐറ്റം ഉണ്ടാക്കാന്ന്. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം എന്താണ് ഐറ്റം എന്ന്. ഇപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് കാരക്കൻ്റെ കുരു മാറ്റിവെക്ക. അപ്പൊ ഇന്ന് അമ്മ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഐറ്റം ആണ്. അത് എന്താന്ന് വെച്ചാല് കാരക്കയും പപ്പായയും വെച്ചുള്ള ഒരു അടിപൊളി അച്ചാറാണ്. അതിൻ്റെ തയ്യാറെടുപ്പിലാണ് അമ്മമ്മ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതെന്താ അമ്മേ? ആ, അപ്പോൾ പപ്പായ അഥവാ കർമൂസ കേട്ടോ, പല സ്ഥലത്ത് പല പേരുകൾ അറിയപ്പെടുന്ന കർമൂസ അല്ലെങ്കിൽ പപ്പായ ചെറുതായി അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ നമുക്ക് പ്രധാന ഇതിലെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കാരക്ക. 10 കാരക്ക നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ്. അതുകൊണ്ട് ഒരു കർമൂസേൻ്റെ പകുതിയല്ലേ നമ്മളെടുത്തത്? ആ, ഒരു കർമൂസ മുഴുവൻ എടുത്തത്. ചെറിയ കർമൂസയാണ്, ഞാൻ ആദ്യം കാണിച്ച കർമൂസയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ വെളുത്തുള്ളി ഒരു 10-15 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞ് ആക്കിയാണ്. പിന്നെ നമ്മൾ മുളക്, പച്ചമുളക്, അത് നമ്മളിവിടെ ഉള്ള മുളകാണ് കേട്ടോ, അതൊക്കെ പറിച്ചത്. അപ്പോൾ മുളക് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇഞ്ചി ഒരു കഷ്ണം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണം ആ കറിവേപ്പില നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ? ഇഞ്ചിയും വെളുത്തുള്ളി കൂടി ചതച്ചാ പോരെ? അത് ചതച്ചെടുക്കണം. പിന്നെ നമുക്ക് എന്തൊക്കെയാ വേണ്ടത് നമുക്ക് നോക്കാം. നമുക്ക് എണ്ണ, കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി വേണം, മഞ്ഞപ്പൊടി വേണം, ആവശ്യത്തിന് ഉപ്പും വേണം, കുറച്ച് വെള്ളവും വേണം. ഇനി നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ നമ്മൾ ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ട് അതിന്റെ മുകളിൽ ചീഞ്ചട്ടി വെക്കല്ലേ. ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിക്കോട്ടെ. ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിക്കട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി അതിനകത്ത് നമ്മൾ കുറച്ച് എണ്ണ, നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ 100 നല്ലെണ്ണ, 50 മില്ലി അടിച്ചിട്ടുണ്ട് അല്ലേ. 100-ൻ്റെ ഒരു ബോട്ടിൽ ആയാലും 50 മില്ലി നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ നല്ലെണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ അല്ലേ. നല്ല ചൂടാണ്. ആ മുളകും ഒന്ന് ചതച്ചെടുക്കണം. അതുപോലെ തന്നെ ഒന്ന് പൊട്ടിക്കണം. ഇഞ്ചിയും ഇതും കൂടി വെളുത്തുള്ളി ചതച്ചെടുക്കണം. ആ അമ്മ ചതച്ചെടുത്തോളൂ. ചെറിയൊരു കഷ്ണം കായെടുത്ത് പൊടിച്ചതാ. ആ ചെറിയൊരു കഷ്ണം കായെടുത്ത് പൊടിച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താ? കടുക് പച്ചക്ക് ചതച്ചെടുത്തതാ. ആ കടുക് അല്ലേ. അപ്പൊ ഇതോ ഉലുവ. ആ ഉലുവ. അപ്പൊ 3 ഐറ്റാണ് നിങ്ങൾ ഇതിൽ കാണുന്നത്. കായം പൊടിച്ചല്ലേ, കായം പൊടിച്ചതാണ്. അതുകൊണ്ട് ഉലുവ പൊടിച്ചതും കടുക് പൊടിച്ചതും. ഇതെന്താ ചെയ്യാ? വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് ഇടണം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കാരക്ക ഇടാം. കുരു കളഞ്ഞ കാരക്ക. നല്ല മണമിട്ടോ കാരക്ക ഇതിലിട്ടപ്പോഴേ. കാരക്ക നമ്മൾ എണ്ണയിലിട്ടൊന്ന് വാടിക്കോട്ടെ. പാകം എങ്ങനെയാ? അപ്പൊ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം അല്ലേ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. അപ്പൊ ഇത് ഏകദേശം ഒന്ന് വാടണം അല്ലേ. വാടി അപ്പൊ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വാട്ടിയതാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ കർമൂസയും കൂടി ഇടുന്നുണ്ട്. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലാണ് ഇട്ട്. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം അല്ലേ മൊത്തത്തിൽ. അപ്പൊ നേരത്തെ പച്ചമുളകും ഇഞ്ചിയും അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചായച്ച് വെച്ചതാട്ടോ. അത് ഇത് വാടിയിട്ടുണ്ട്.
ഇനി നമുക്കതിനകത്ത് ഇഞ്ചിയും പച്ചമുളകും വെട്ടത് ഇടാം. ഇഞ്ചി തേച്ചിട്ട്, പച്ചമുളക് തേച്ചിട്ട്, വെളുത്തുള്ളി തേച്ചോ കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ആ കാരക്ക ഉണ്ടല്ലേ, നല്ല മണം വന്നു കേട്ടോ. നല്ല നമ്മളിതിൽ കാന്താരിമുളകാട്ടോ, ഇവിടെ ഇവിടെ ഉണ്ടായ കാന്താരിമുളകാണ് ഇതിലിട്ടത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 3/4 വെന്തിണ്ടാവല്ലേ. ആ 3/4 വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കണോ? വേണ്ട, ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ എപ്പോഴും ഉള്ളത്. 3/4 വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമുക്കൊരു 3 സ്പൂണ് മുളക് പൊടി ഇടാം. നല്ലോണം മിക്സ് ചെയ്യട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് 1/2 സ്പൂണ് ടീസ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി അതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്ത് കടുക് പൊടിച്ചതുണ്ട്, ഉലുവ ഇതൊക്കെ ഇതിലേക്ക് ചേർക്കട്ടോ. അപ്പോൾ കടുക് നമ്മൾ എടുത്തത് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ആ ഉലുവയും കായവും ഇപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കടുക് ചേർത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി ഇങ്ങനെ റെഡിഷ് കളറിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. ആ അച്ചാറിന് കുറച്ച് ഗ്രേവി ഉള്ള അച്ചാർ. ആ സുർക്ക ചേർക്കണേ കേടിരാ, കുറച്ച് വെള്ളം ചേർത്താൽ കേടിരോ? വെള്ളം കുറച്ച് മതി, കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും. അപ്പൊ നല്ലോണം ഒന്ന് വയറ്റി ഏകദേശം അതിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. ഉപ്പ് ഉണ്ടാകെ എങ്ങനെയാണ്? വാട്ടിയില്ലേ, എണ്ണയിൽ വാട്ടിയല്ലോ. ആ ആദ്യം മറ്റേ ഇത് അല്ല, ഇറക്കാൻ എങ്ങനെ? ഒന്ന് ദേശം സുർക്ക വെച്ചിട്ട് ഒന്ന് തിളക്കുമ്പോ നമുക്ക് ഇറക്കാം. ഇതിപ്പോ ഏകദേശം വാടി, ആ വാടി സെറ്റായി. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തേക്ക് കുറച്ച് സുർക്ക നമ്മൾ ഒഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് ഇതിനകത്ത് കുറച്ച് തിളച്ച ചൂടുവെള്ളം കൂടി നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുറുക്ക ഒഴിച്ച് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച്, ചൂടുവെള്ളമാണ് ഒഴിച്ചത്, നല്ലോണം ഇതിപ്പം വെട്ടി തിളക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന കായോ ഉലുവപ്പൊടി, ആ കായോ ഉലുവം കൂടി ചേർക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റൈലിൽ ഇങ്ങനെ ടിക് 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 എടുത്തിട്ട് ഇത് നല്ല മിക്സ് ചെയ്യാം. ഇപ്പം തന്നെ നല്ല ഒരു അച്ചാറിൻ്റെ സ്മെല്ലേ വന്നു. ഇത്ര പണി വേണമെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഒരു അച്ചാറിന് ചെറിയൊരു ഗ്രേവി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആക്കിയാൽ മതി. ഇപ്പം തന്നെ നമ്മുടെ അച്ചാർ സെറ്റ് ആയിട്ടുണ്ട്. അമ്മ ഉപ്പൊക്കെ റെഡി അല്ലേ, സെറ്റായി ഉണ്ടാവില്ലേ? അപ്പം അപ്പൊ ഇതിന്റെ പുളിയൊക്കെ ആവശ്യത്തിനനുസരിച്ച് സുർക്ക ചേർത്താൽ മതി. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് പപ്പായ അഥവാ കർമൂസ കാരക്ക അച്ചാർ അല്ലേ. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള അച്ചാറാണ്. അപ്പൊ ഇത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. എങ്ങനെ അമ്മ? എണ്ണയും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിന്റെ മുകളിൽ കുറച്ച് എണ്ണ വെക്കാനാ? അതെന്തിനാ ചീത്തയായി പോലും. അപ്പൊ നമ്മള് പ്ലാസ്റ്റിക് കുപ്പി ഒഴിവാക്കി ഗ്ലാസിന്റെ കുപ്പിയിൽ തന്നെ വെക്കാൻ ശ്രമിച്ചു. ചൂടാറുമ്പോ കുപ്പിയിലാക്കി, ചൂടാറിയിട്ട്
അപ്പൊ നമ്മളെ അച്ചാർ റെഡി ആയിരിക്കാണ്. ഇനി നമുക്ക് തണുത്തിട്ട് കുപ്പിയിലാക്കാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. നിങ്ങളെ നല്ല നല്ല സപ്പോർട്ടുകളാണ് ഞങ്ങൾക്ക് നല്ല നല്ല വീഡിയോ ഇടാനുള്ള പ്രചോദനം. നമ്മൾ ഒരു കർമ്മൂസ് എടുത്തിട്ട് ആകെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം കൂടുതൽ കർമ്മൂസ് എടുത്താൽ കൂടുതൽ അച്ചാറുകൾ ഉണ്ടാക്കാം. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ധാരാളം. അമ്മ അത് ഉണ്ടാക്കുമ്പോ പഞ്ചസാര ഒക്കെ ഉണ്ടായല്ലോ. അതിന്റെ കുത്തരൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ട് വേണേ കുറച്ച് പഞ്ചസാര ഇടാം.